ഹായ്, ഒമ്പതാം ക്ലാസ്സിലെ കെമിസ്ട്രിയുടെ ഒന്നാമത്തെ പാഠം ആറ്റത്തിൻ്റെ ഘടന, സ്ട്രക്ചർ ഓഫ് ആറ്റമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തിൽ ജോൺ ഡാൾട്ടൻ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ ആറ്റത്തെ വിഭജിക്കാൻ പറ്റില്ല എന്നും ആറ്റമാണ് ഏറ്റവും ചെറിയ കണമെന്നും നമ്മെ പഠിപ്പിച്ചു. പിന്നീട് നമ്മൾ മനസ്സിലാക്കി ആറ്റത്തിനകത്ത് ചെറിയ ചെറിയ പാർട്ടിക്കിൾസ് ഉണ്ട്, പ്രോട്ടോണുണ്ട്, ന്യൂട്രോണുണ്ട്, ഇലക്ട്രോണുണ്ട്. ഇങ്ങനെ ആറ്റത്തിനെ വിഭജിക്കാം എന്നുള്ള ഒരു കൺസെപ്റ്റിലോട്ട് നമ്മളെത്തി. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ആറ്റത്തിൻ്റെ ഘടന, ആറ്റത്തിൻ്റെ സ്ട്രക്ചർ എന്തായിരിക്കും എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. ആറ്റത്തിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ച് ആദ്യമായിട്ട് നമുക്ക് പറഞ്ഞു തന്നത് എണസ്റ്റ് റുദർഫോർഡ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ്. നമുക്കറിയാം റുദർഫോർഡിനെ നമ്മൾ കേട്ടിട്ടുണ്ട്, പ്രോട്ടോണ് കണ്ടുപിടിച്ച, ന്യൂക്ലിയസിനെ കുറിച്ച് പറഞ്ഞ ഒരു ശാസ്ത്രജ്ഞനാണ് റുദർഫോർഡ്. ആ റുദർഫോർഡ് ആറ്റത്തിൻ്റെ ഒരു മാതൃകയുണ്ടാക്കി, അതിനെ പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം, ആറ്റത്തിൻ്റെ സൗരയൂഥ മാതൃക എന്നുള്ള രീതിയിലാണ് അതിനെ നമ്മൾ പറയാറുള്ളത്. എന്താണ് പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം? നമ്മളൊന്ന് ചിന്തിച്ച് നോക്കാം, എന്താണ് സൗരയൂഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നമുക്കറിയാം ഒരു സെൻറ്ററിൽ സൂര്യന്, സൂര്യന് ചുറ്റും മറ്റ് പ്ലാനറ്റ്സ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു മാതൃക. ഇപ്പോൾ നമുക്ക് ആ പ്ലാനറ്ററി മോഡലൊന്ന് നമുക്ക് നോക്കാം. ഇതാ നമ്മൾ കാണുന്നുണ്ട്, പ്ലാനറ്ററി മോഡൽ നമ്മൾ കാണുന്നുണ്ട്. സെൻറ്ററിൽ സൂര്യനാണ് ഉള്ളത്. ആ സൂര്യന് ചുറ്റും എന്ത് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്? മറ്റ് പ്ലാനറ്റ്സ് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ രീതിയിലുള്ള ഒരു ആറ്റത്തിൻ്റെ മോഡലാണ് ആര് നമുക്ക് തന്നത്? റുദർഫോർഡ് നമുക്ക് തന്നത്. അതുകൊണ്ടാണ് അതിനെ പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം എന്ന് പറയുന്നത്. എന്താണ്, എങ്ങനെയാണ് അതിന് പ്ലാനറ്ററി മോഡൽ എന്ന് പറയുന്നത്? നമുക്ക് നോക്കാം ആറ്റത്തിൻ്റെ മോഡൽ. റുദർഫോർഡിൻ്റെ ആറ്റത്തിൻ്റെ മോഡലിൽ സെൻറ്ററിൽ ന്യൂക്ലിയസ്, ഏത് നമ്മുടെ പ്ലാനറ്റ്സിൽ സെൻറ്ററിൽ, പ്ലാനറ്ററി മോഡലിൽ നമ്മൾ സെൻറ്ററിൽ എന്തുണ്ടെന്ന് പറഞ്ഞു? സൂര്യനുണ്ടെന്ന് പറഞ്ഞു, സണ്ണുണ്ടെന്ന് പറഞ്ഞു. അതേപോലെ ഇവിടെ സെൻറ്ററിൽ ആരുണ്ട്? ന്യൂക്ലിയസ് ഉണ്ട്. ആ ന്യൂക്ലിയസിന് ചുറ്റും ആര് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്? ഇലക്ട്രോണുകൾ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് ആര് പറഞ്ഞത്? റുദർഫോർഡ് പറഞ്ഞത്. ഇതാ ഇപ്പോൾ നോക്കൂ, നിങ്ങൾ അങ്ങോട്ട് നോക്കൂ, അവിടെ നമ്മൾ കാണുന്നുണ്ട്. എന്ത് കാണുന്നുണ്ട്? പ്ലാനറ്ററി മോഡൽ. എങ്ങനെയാണ് റുദർഫോർഡിൻ്റെ ആറ്റം മോഡൽ എന്നുള്ളത്? ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിന് ചുറ്റും ആര് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്? ഇലക്ട്രോണ് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മൾ നോക്കൂ, നിങ്ങൾ ആ ഇലക്ട്രോണുകൾ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ആ ഇലക്ട്രോൺ കറങ്ങി 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 അവസാനം അത് എവിടെ ചെന്ന് എത്തുകയാണ്? ന്യൂക്ലിയസിലോട്ട് ചെന്ന് വീഴുകയാണ്. അങ്ങനെ ന്യൂക്ലിയസിലോട്ട് ഇലക്ട്രോൺ ചെന്ന് വീഴുക എന്ന് പറയുന്നത് ഒരിക്കലും സാധ്യമല്ല, അങ്ങനെ ഒരിക്കലും സംഭവിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ റുദർഫോർഡിൻ്റെ മോഡല് പരാജയപ്പെട്ടു. റുദർഫോർഡിൻ്റെ മോഡലിന് ശേഷം കുറച്ചുകൂടി നല്ല തൃപ്തികരമായ ഒരു മോഡലാണ് രണ്ടാമതായിട്ട് നമ്മൾ പഠിക്കുന്നത്, നീൽസ് ബോറിൻ്റെ ആറ്റം മോഡൽ. നീൽസ് ബോറിൻ്റെ ആറ്റം മോഡൽ, റുദർഫോർഡിൻ്റെ മോഡലിൽ നിന്ന് ചെറിയ മാറ്റങ്ങൾ വരുത്തുകയാണ് നീൽസ് ബോർ ചെയ്തത്. നീൽസ് ബോറിൻ്റെ ആറ്റം മാതൃകയിൽ പറഞ്ഞിട്ടുള്ളത് ആറ്റത്തിൻ്റെ സെൻറ്ററിൽ ന്യൂക്ലിയസ്, നമ്മുടെ റുദർഫോർഡ് പറഞ്ഞ അതേ തിയറി തന്നെ. എന്നാലോ അതിന് ചുറ്റും ഇലക്ട്രോണുകൾ ഒരു പ്രത്യേക പാതയിൽ കറങ്ങിക്കൊണ്ടിരിക്കുക. ആ ഇലക്ട്രോൺ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അതിൻ്റെ സ്ഥാനം മാറുന്നില്ല, ഒരു പ്രത്യേക ഷെല്ലിൽ, ഒരു പ്രത്യേക രീതിയിൽ, ഒരു പ്രത്യേക പാതയിലൂടെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ പാതക്ക് നമ്മുടെ ബോറ് എന്ത് പേര് വിളിച്ചു? ഓർബിറ്റ് എന്ന് പേര് വിളിച്ചു. പാതക്ക് എന്ത് പേരാണ് വിളിച്ചത്? ഓർബിറ്റ് എന്ന് പേര് വിളിച്ചു. അപ്പോൾ നിശ്ചിതമായ ഒരു പാതയിലൂടെ, ഒരു പെർമനൻ്റ് പാത്തിലൂടെ ആര് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്? ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണ് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഇലക്ട്രോ പാത്തിനെ അവർ വിളിച്ച പേര് എന്ത് പേരാണ് വിളിച്ചത്? ഓർബിറ്റ് എന്നുള്ള പേര് വിളിച്ചു. ഇനി അടുത്ത അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഓർബിറ്റിൽ ഒരു ആറ്റം ഒരു ഓർബിറ്റിലൂടെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അതിനൊരു പ്രത്യേക എനർജി, ഓരോ ഓർബിറ്റിനും ഓരോ പ്രത്യേക എനർജിയാണുള്ളത്. അതായത് ന്യൂക്ലിയസിൻ്റെ തൊട്ടടുത്ത ഓർബിറ്റിനുള്ള എനർജിയല്ല അതിൻ്റെ തൊട്ടടുത്തുള്ള ഓർബിറ്റിന് ഉണ്ടാവുക. അതായത് ന്യൂക്ലിയസ് സെൻറ്ററിൽ, അതിന് ചുറ്റും ഒന്നാമത്തെ ഓർബിറ്റ്, രണ്ടാമത്തെ ഓർബിറ്റ്, മൂന്നാമത്തെ ഓർബിറ്റ്, ഇങ്ങനെ ഓരോ ഓർബിറ്റിൽ ഇലക്ട്രോണുകൾ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഇതിൽ ഒന്നാമത്തെ ഓർബിറ്റ്, ഓർബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർക്കണം ഇലക്ട്രോൺ കറങ്ങുന്ന പാതക്കാണ് നമ്മൾ എന്ത് പേര് പറയുന്നത്? ഓർബിറ്റ് എന്ന് പറയുന്നത്. ഈ ഒന്നാമത്തെ ഓർബിറ്റിൻ്റെ എനർജിയല്ല, ഊർജമല്ല ആർക്കുള്ളത്? രണ്ടാമത്തെ ഓർബിറ്റിനുള്ളത്. രണ്ടാമത്തെ ഓർബിറ്റിൻ്റെ എനർജിയല്ല ആർക്കുള്ളത്? മൂന്നാമത്തെ ഓർബിറ്റിനുള്ളത്. അതായത് ഒരു ആറ്റത്തിന് അതിൻ്റെ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺ ഇങ്ങനെ റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് ഏത് ഓർബിറ്റിലാണോ ഉള്ളത് ആ ഓർബിറ്റിൽ ഉള്ളിടത്തോളം കാലം അതിന് ഒരു പ്രത്യേക എനർജി ആയിരിക്കും ഉണ്ടാവുക.
ആ ഓർബിറ്റിൽ നിന്ന് അത് തൊട്ട് അപ്പുറത്തോട്ടോ ഇപ്പുറത്തോട്ടോ മാറുകയാണെങ്കിൽ എന്തും മാറും, അതിൻ്റെ എനർജിയും മാറും. ഇങ്ങനെ ഇദ്ദേഹം ഈ ഓർബിറ്റിന് പേര് വിളിച്ചു. എന്ത് പേര് വിളിച്ചു? KLMN. എങ്ങനെ KLMN എന്ന് വിളിച്ചത്? ഒന്നാമത്തത് കെ, രണ്ടാമത്തത് എല്, മൂന്നാമത്തത് എം, നാലാമത്തത് എൻ. അതായത് ന്യൂക്ലിയസിൻ്റെ തൊട്ടടുത്തുള്ള ഓർബിറ്റ്, തൊട്ടടുത്ത്, ഇത് ന്യൂക്ലിയസ് ആണെങ്കിൽ ഇതിൻ്റെ ആദ്യത്തെ ഓർബിറ്റ്, ന്യൂക്ലിയസിനോട് തൊട്ടടുത്തുള്ള ഓർബിറ്റ് കെ അല്ലെങ്കിൽ ഒന്നാമത്തെ ഓർബിറ്റ്. കെക്ക് തൊട്ടടുത്തുള്ള ഓർബിറ്റ് രണ്ടാമത്തെ ഓർബിറ്റ് അല്ലെങ്കിൽ എൽ ഓർബിറ്റ്. എല്ലിന് തൊട്ടടുത്തുള്ള ഓർബിറ്റ് എം, അതായത് മൂന്നാമത്തെ ഓർബിറ്റ്. ഇങ്ങനെ അതിന് പേര് കൊടുത്തു, കെ എൽ എം എൻ എന്ന്. മാത്രമല്ല, ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഈ ഓരോ ഓർബിറ്റിനും ഓരോ പ്രത്യേക എനർജിയുണ്ട്, ഊർജമുണ്ടെന്ന് പറഞ്ഞു. അതായത് ഈ ഓർബിറ്റുകളെ നമുക്ക് എന്ത് പേര് വിളിക്കാൻ പറ്റും? ഇതിനെ ഊർജ നിലകൾ അഥവാ എനർജി ലെവൽസ് എന്ന് പേര് വിളിക്കാൻ പറ്റും. ഓർബിറ്റുകളെ എന്ത് പേര് വിളിക്കാൻ പറ്റും? ഊർജ നിലകൾ അഥവാ എനർജി ലെവൽ എന്ന് പേര് വിളിക്കാൻ പറ്റും. പറയുന്നത് ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ബോർ മാതൃകയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ പറഞ്ഞു ന്യൂക്ലിയസിന് ചുറ്റും ഒരു പ്രത്യേക സ്ഥലത്തിലൂടെ, പാതയിലൂടെ, പാത്തിലൂടെ ഇലക്ട്രോണുകൾ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ ഓർബിറ്റ് എന്ന് വിളിച്ചു. ഓരോ ഓർബിറ്റിനും ഒരു പ്രത്യേക ഊർജമുണ്ട്. ഒരു ഇലക്ട്രോണ് ഒരു പ്രത്യേക ഓർബിറ്റിലായിക്കൊണ്ടിരിക്കുമ്പോൾ അതിന് ഊർജത്തിൽ എന്തുണ്ടാവില്ല? മാറ്റം ഉണ്ടാവില്ല. അതായത് ഊർജം കൂടുകയോ കുറയുകയോ ചെയ്യില്ല. പിന്നെ നമ്മൾ പറയാനുള്ള ഒരു കാര്യം കൂടിയുണ്ട്. അതായത് ന്യൂക്ലിയസിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന ഓർബിറ്റിന് ഏറ്റവും എനർജി കുറവായിരിക്കും. ന്യൂക്ലിയസിൻ്റെ തൊട്ടടുത്തുള്ള ഓർബിറ്റ്, അതായത് നമ്മുടെ കെ ഓർബിറ്റ് ഉണ്ടല്ലോ, നമ്മുടെ ഒന്നാമത്തെ ഓർബിറ്റ്, അതിന് ഏറ്റവും എനർജി എന്തായിരിക്കും? കുറവായിരിക്കും. ഇനി ന്യൂക്ലിയസിൽ നിന്ന് അകലം കൂടും തോറും, അതായത് കെയേക്കാളും ഊർജം അഥവാ എനർജി കൂടുതലാണ് ആർക്ക്? എല്ലിന്. എല്ലിനേക്കാളും എനർജി കൂടുതലാണ് ആർക്ക്? എമ്മിന്. എമ്മിനേക്കാളും എനർജി കൂടുതലാണ് ആർക്ക്? എന്നിന്. അതായത് ന്യൂക്ലിയസിൽ നിന്നും അകലം കൂടും തോറും എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ഊർജം കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ബോർ മാതൃകയുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ രണ്ട് ആറ്റം മാതൃകയാണ് പഠിച്ചത്. ഇവിടെ ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ, രണ്ട് മാതൃകയിലും ന്യൂക്ലിയസിൻ്റെ ഉള്ളിലാണ് നമ്മുടെ പ്രോട്ടോണും ന്യൂട്രോണും ഉള്ളത്. ന്യൂക്ലിയസിൻ്റെ, റദർഫോർഡിൻ്റെ മോഡലിൽ ഈ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺ ഇങ്ങനെ കറങ്ങിയിട്ട് അവസാനം ഇലക്ട്രോൺ ചെന്ന് എങ്ങോട്ട് വീഴുകയാണ്? ന്യൂക്ലിയസിലോട്ട് വീഴുകയാണ്. അത് സാധ്യമല്ല എന്നുള്ളിടത്താണ് ആരുടെ പുതിയ തിയറിയും, ബോറിൻ്റെ മാതൃക വന്നത്. ബോറിൻ്റെ മാതൃകയിൽ റദർഫോർഡിൻ്റെ മാതൃകയായിട്ട് ഒരു മാറ്റം വന്നു. എന്താണ് ആ മാറ്റം? ഇലക്ട്രോണ് ഒരു നിശ്ചിത പാതയിൽ, ഒരു പെർമനൻ്റ്, ഒരു പെർട്ടിക്കുലർ പാത്തിലൂടെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, റിവോൾവ് ചെയ്യുകയാണ് എന്നുള്ളത്. ആ പാത്തിൽ നിന്ന് ഇലക്ട്രോൺ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറില്ല എന്നുള്ളത്. ഓക്കെ, ഇതാണ് ബോർ മാതൃകയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ആറ്റത്തിൻ്റെ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന്, ആറ്റത്തിൻ്റെ അറ്റോമിക് നമ്പർ എന്താണെന്നുള്ളത്. രണ്ട്, ആറ്റത്തിൻ്റെ മാസ് നമ്പർ എന്താണെന്നുള്ളത്. നമ്മൾ പഠിച്ചു ആറ്റത്തിനകത്ത് ആരൊക്കെയുണ്ട്? ഇലക്ട്രോണുണ്ട്, പ്രോട്ടോണുണ്ട്, ന്യൂട്രോണുണ്ട്. ഇതിൽ മാസ് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും മാസുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഇലക്ട്രോണിന് മാസ് വളരെ കുറവാണ്. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിൽ പ്രോട്ടോണിൻ്റെ മാസും ഇലക്ട്രോണിൻ്റെ മാസും ഒരു യൂണിറ്റ്, ഒരു യൂണിഫൈഡ് മാസ്സായിട്ട് എടുക്കുകയാണെങ്കിൽ, ഒന്നായിട്ട് എടുക്കുകയാണെങ്കിൽ പ്രോട്ടോണിൻ്റെ മാസും ന്യൂട്രോണിൻ്റെ മാസും നമ്മൾ എന്തായിട്ട് എടുക്കുന്നു? ഒന്നായിട്ട് എടുക്കുകയാണെങ്കിൽ, ഒരു യൂണിഫൈഡ് മാസ്സായിട്ട് എടുക്കുകയാണെങ്കിൽ ഇലക്ട്രോണിൻ്റെ മാസ്സായിട്ട് നമ്മൾ കണക്കാക്കുന്നത് പൂജ്യമായിട്ടാണ്. ഇലക്ട്രോണിന് എന്തില്ലാതായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്? പൂജ്യമായിട്ടാണ് മാസ് കണക്കാക്കുന്നത്. അങ്ങനെ പൂജ്യമായിട്ട് കണക്കാക്കുമ്പോൾ നമ്മൾ ആറ്റത്തിൻ്റെ ഉള്ളിലുള്ള, ഒരു ആറ്റത്തിനകത്തുള്ള പ്രോട്ടോണിൻ്റെ ആകെ എണ്ണത്തിന് നമ്മൾ അറ്റോമിക് നമ്പർ എന്ന് പറയും. എന്താ പറഞ്ഞത്? ആറ്റത്തിനകത്തുള്ള പ്രോട്ടോണിൻ്റെ ആകെ എണ്ണത്തിന് നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? അറ്റോമിക് നമ്പർ എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് നമ്മുടെ ഹൈഡ്രജൻ എടുക്കുന്നു. ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ ആകെ ഒരു പ്രോട്ടോണേ ഉള്ളൂ.
അപ്പോൾ എത്ര അറ്റോമിക് നമ്പർ? അറ്റോമിക് നമ്പർ ഒന്ന്. ഹീലിയത്തിൻ്റെ കേസിൽ ഹീലിയത്തിന് രണ്ട് പ്രോട്ടോണുണ്ട്, അറ്റോമിക് നമ്പർ എത്രയാ? രണ്ട്. ലിഥിയത്തിൻ്റെ കേസിൽ മൂന്ന് പ്രോട്ടോണുണ്ട്, അറ്റോമിക് നമ്പർ എത്രയാ? മൂന്ന്. ഇനി ബെർലിയത്തിന് നാല് പ്രോട്ടോണുണ്ട്, അതുകൊണ്ട് ബെർലിയത്തിൻ്റെ അറ്റോമിക് നമ്പർ നാലാണ്. നിയോണിന് 10 പ്രോട്ടോണുണ്ട്, അറ്റോമിക് നമ്പർ എത്രയാണ്? 10. സ്കാൻഡിയത്തിന് 21 പ്രോട്ടോണുകളുണ്ട്, അങ്ങനെയാണെങ്കിൽ അറ്റോമിക് നമ്പർ എത്രയാ? 21. അറ്റോമിക് നമ്പർ നമ്മൾ കാണിക്കുന്നത് സെഡ് എന്ന് പറയുന്ന അക്ഷരം ഉപയോഗിച്ചിട്ടാണ്. ഏതക്ഷരം ഉപയോഗിച്ചിട്ട് അറ്റോമിക് നമ്പർ കാണിക്കുന്നത്? സെഡ് എന്ന് പറയുന്ന അക്ഷരം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് കാണിക്കുന്നത്? അറ്റോമിക് നമ്പർ സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു, അറ്റത്തിനകത്ത് പ്രോട്ടോണിൻ്റെ ചാർജ് പോസിറ്റീവ് ചാർജ്. ഈ പ്രോട്ടോണിൻ്റെ എണ്ണത്തിനെ നമ്മൾ വിളിക്കുന്ന പേര് അറ്റോമിക് നമ്പർ. ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഒരു ആറ്റത്തിനകത്ത് എത്ര പ്രോട്ടോണുകളുണ്ടോ അത്ര തന്നെ ഇലക്ട്രോണുകൾ ഉണ്ടായിരിക്കും. ഉദാഹരണം, നമ്മൾ പറഞ്ഞ ഹൈഡ്രജൻ അറ്റോമിക് നമ്പർ 1. ഈ ഹൈഡ്രജൻ്റെ അറ്റോമിക് നമ്പർ 1 എന്ന് പറയുമ്പോൾ ഒരു പ്രോട്ടോണുണ്ട്. അതായത് ഹൈഡ്രജൻ എത്ര ഇലക്ട്രോണുണ്ട്? ഒരു ഇലക്ട്രോണുണ്ട്. ഇപ്പോൾ നോക്കൂ നിങ്ങൾ, അതായത് ഒരു പോസിറ്റീവ് ചാർജ്, ഒരു നെഗറ്റീവ് ചാർജ്. അപ്പോൾ രണ്ട് പോസിറ്റീവ് ചാർജ്, രണ്ട് പ്രോട്ടോൺ ഉണ്ടെങ്കിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടായിരിക്കും? രണ്ട് ഇലക്ട്രോൺ ഉണ്ടായിരിക്കും. നമുക്ക് പറയാൻ പറ്റും, ദ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. പ്രോട്ടോണിൻ്റെ എണ്ണവും ഇലക്ട്രോണിൻ്റെ എണ്ണവും എപ്പോഴും എന്തായിരിക്കും? തുല്യമായിരിക്കും എന്ന് പറയാൻ പറ്റും. അതായത് പോസിറ്റീവ് ചാർജ്, പ്രോട്ടോൺ എന്ന് പറയുമ്പോൾ പോസിറ്റീവ് ചാർജ്, ഇലക്ട്രോൺ എന്ന് പറയുമ്പോൾ നെഗറ്റീവ് ചാർജ്. ഈ പോസിറ്റീവ് ചാർജിൻ്റെയും നെഗറ്റീവ് ചാർജിൻ്റെയും എണ്ണം എപ്പോഴും തുല്യമായിരിക്കും. അതായത് ഒരു ആറ്റത്തിൽ 10 പ്രോട്ടോൺ ഉണ്ടെങ്കിൽ 10 ഇലക്ട്രോൺ ഉണ്ടാവും. 10 പ്രോട്ടോൺ ഉണ്ടെങ്കിൽ എത്ര പോസിറ്റീവ് ചാർജ് ഉണ്ടായിരിക്കും? 10 പോസിറ്റീവ് ചാർജ് ഉണ്ടായിരിക്കും. 10 ഇലക്ട്രോൺ ഉണ്ടെങ്കിലോ? 10 നെഗറ്റീവ് ചാർജ് ഉണ്ടായിരിക്കും. അപ്പോൾ 10 പോസിറ്റീവും 10 നെഗറ്റീവും, -10 ഉം +10 ഉം കൂടി കൂട്ടിയാൽ എത്രയാ? നമുക്കറിയാം നെഗറ്റീവും പോസിറ്റീവും തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം ചേർക്കുക എന്നുള്ളതാണ്. അപ്പോൾ -10 ഉം +10 ഉം കൂടി കൂട്ടുമ്പോൾ അവിടെ വലുതും ചെറുതൊന്നുമില്ലേ? 10 ന് 10 കുറച്ചാൽ എത്രയാ? 0. 0 ന് നെഗറ്റീവോ പോസിറ്റീവോ ഉണ്ടോ? ഇല്ല. അതായത് ആറ്റത്തിൻ്റെ ചാർജ് എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. ആറ്റത്തിന് ചാർജ് ഇല്ല. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിങ്ങളടുത്ത്, ആറ്റത്തിൻ്റെ അകത്ത് പോസിറ്റീവ് ചാർജുള്ള പാർട്ടിക്കിൾസ് ഉണ്ട്, കണങ്ങളുണ്ട്, നെഗറ്റീവ് ചാർജുള്ള കണങ്ങളുണ്ട്, എങ്കിലും ആറ്റത്തിന് ചാർജില്ല. കാരണം എന്താ? ആറ്റത്തിലുള്ള പോസിറ്റീവും നെഗറ്റീവും എന്ത് ചെയ്യുന്നു? ന്യൂട്രലായിട്ട് മാറുന്നു. അവിടെ ആറ്റത്തിന് എന്തില്ലാതാവുന്നു? ചാർജ് ഇല്ലാതാവുന്നു. ആറ്റത്തിന് എന്തില്ല? പ്രത്യേകം ചാർജ് ഇല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. കാരണം എന്താ? ആറ്റത്തിൽ എത്ര പോസിറ്റീവ് ഉണ്ടോ അത്ര തന്നെ എന്തുണ്ടായിരിക്കും? നെഗറ്റീവ് ചാർജും ഉണ്ടായിരിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ആറ്റം ഈസ് ഓൾവേസ് ന്യൂട്രൽ. ആറ്റം എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്? ന്യൂട്രലാണ് ആറ്റം എന്ന് പറയുന്നത്. ആ കാര്യം നമ്മളൊന്ന് പ്രത്യേകം മനസ്സിലാക്കുക. 10 പോസിറ്റീവ് ചാർജ്, 10 നെഗറ്റീവ് ചാർജ്. 11 ആണ് അറ്റോമിക് നമ്പറെങ്കിൽ 11 പോസിറ്റീവ് ചാർജ് ഉണ്ടാവും, 11 പ്രോട്ടോൺ ഉണ്ടാവും. അപ്പോൾ എത്ര ഇലക്ട്രോൺ ഉണ്ടാവും? 11 ഇലക്ട്രോൺ ഉണ്ടായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് അറ്റോമിക് നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ എത്ര പ്രോട്ടോൺ ഉണ്ടെന്ന് കണ്ടുപിടിച്ചൂടെ? എത്ര ഇലക്ട്രോൺ ഉണ്ടെന്ന് കണ്ടുപിടിച്ചൂടെ? എങ്ങനെ ഇലക്ട്രോണിൻ്റെ എണ്ണം കണ്ടുപിടിക്കുക? പ്രോട്ടോണിൻ്റെ എണ്ണം അതേ എണ്ണമായിരിക്കും ആരുടെ എണ്ണം? ഇലക്ട്രോണിൻ്റെ എണ്ണം. ഞാൻ പറഞ്ഞു സ്കാൻഡിയം, സ്കാൻഡിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 21. അങ്ങനെ സ്കാൻഡിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 21 ആണെങ്കിൽ സ്കാൻഡിയത്തിൽ 21 പ്രോട്ടോൺ ഉണ്ടായിരിക്കും. അപ്പോൾ എത്ര ഇലക്ട്രോൺ ഉണ്ടായിരിക്കും? 21 ഇലക്ട്രോൺ ഉണ്ടായിരിക്കും. ഇതാണ് അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. മറക്കരുത്, അറ്റോമിക് നമ്പർ ഇസ് ദ നമ്പർ ഓഫ് പ്രോട്ടോൺസ്. അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് പ്രോട്ടോണുകളുടെ ആകെ എണ്ണം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് മാസ് നമ്പർ എന്താണെന്നുള്ളതാണ്. മാസ് നമ്പർ, മാസ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറ്റത്തിനകത്തുള്ള പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും ആകെ എണ്ണം. പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും ആകെ എണ്ണത്തിനെയാണ് നമ്മൾ എന്ത് പേര് പറയുന്നത്? മാസ് നമ്പർ എന്ന് പറയുന്നത്. ഉദാഹരണം, നമ്മൾ പറയും ഹീലിയത്തിൻ്റെ മാസ് നമ്പർ 4 ആണെന്ന് പറയും. ഹീലിയത്തിൻ്റെ മാസ് നമ്പർ 4 ആണ്. അപ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഹീലിയത്തിൻ്റെ അകത്തുള്ള, ന്യൂക്ലിയസിനകത്തുള്ള പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും ആകെ എണ്ണം 4. ഹീലിയത്തിനകത്തുള്ള പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും ആകെ എണ്ണം 4. അതായത് ഹീലിയത്തിൻ്റെ മാസ് നമ്പർ 4,
ഏതൊരാളുടെയും മാസ് നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തുള്ള പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും ആകെ എണ്ണമാണ് നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ മാസ് നമ്പറും അറ്റോമിക് നമ്പറും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആറ്റത്തിനകത്തുള്ള ഇലക്ട്രോണിൻ്റെ പ്രോട്ടോണിൻ്റെ ന്യൂട്രോണിൻ്റെ എണ്ണം കണ്ടെത്താൻ പറ്റും. നമുക്ക് നോക്കാം ഉദാഹരണം. ഹീലിയം അറ്റോമിക് നമ്പർ 2, മാസ് നമ്പർ 4. അറ്റോമിക് നമ്പർ 2 എന്ന് പറയുമ്പോൾ പ്രോട്ടോണിൻ്റെ എണ്ണം, നമ്പർ ഓഫ് പ്രോട്ടോൺ എന്ന് പറയുന്നത് 2. പ്രോട്ടോണിൻ്റെ എണ്ണം 2 ആണെങ്കിൽ ഇലക്ട്രോണിൻ്റെ എണ്ണം എന്തായിരിക്കും? 2 ആയിരിക്കും. അപ്പോൾ പ്രോട്ടോണിൻ്റെ എണ്ണം കണ്ടുപിടിച്ചു, ഇലക്ട്രോണിൻ്റെ എണ്ണം കണ്ടുപിടിച്ചു. ഇനി ന്യൂട്രോണിൻ്റെ എണ്ണം എങ്ങനെ കണ്ടെത്താം? ന്യൂട്രോണിൻ്റെ എണ്ണം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് മാസ് നമ്പറിൽ നിന്ന് അറ്റോമിക് നമ്പർ കുറയ്ക്കുക. മാസ് നമ്പറിൽ നിന്ന് അറ്റോമിക് നമ്പർ കുറയ്ക്കുക. മാസ് നമ്പർ എത്രയാ? 4. 4-ൽ നിന്ന് 2 എന്ന് പറയുന്ന അറ്റോമിക് നമ്പർ കുറക്കും. 4-ൽ നിന്ന് 2 കുറച്ചാൽ എത്രയാ? 2. അതായത് നമുക്ക് എല്ലാം കിട്ടി. പ്രോട്ടോൺ 2, ഇലക്ട്രോൺ 2, ന്യൂട്രോണും എത്രയാ? 2. ഇനി ലിഥിയത്തിൻ്റെ കേസ് നമ്മൾ എടുക്കുന്നു. ലിഥിയത്തിന് അറ്റോമിക് നമ്പർ 3, മാസ് നമ്പർ 6. അങ്ങനെയാണെങ്കിലോ അറ്റോമിക് നമ്പർ 3 എന്ന് പറയുമ്പോൾ പ്രോട്ടോണിൻ്റെ എണ്ണം, നമ്പർ ഓഫ് പ്രോട്ടോൺ ഇസ് ഈക്വൽ ടു 3. പ്രോട്ടോണിൻ്റെ എണ്ണം 3 ആണെങ്കിൽ ഇലക്ട്രോണിൻ്റെ എണ്ണം എത്രയായിരിക്കും? 3 ആയിരിക്കും. പ്രോട്ടോൺ 3, ഇലക്ട്രോൺ എത്രയാ? 3. അപ്പോൾ ഇനി ഇത് കിട്ടാനോ? ന്യൂട്രോണിൻ്റെ എണ്ണം കിട്ടാൻ മാസ് നമ്പറിൽ നിന്ന് അറ്റോമിക് നമ്പർ കുറയ്ക്കുക. എത്രയാ മാസ് നമ്പറിൽ നിന്ന്? 6-ൽ നിന്ന് എന്ത് കുറയ്ക്കുക? 3 കുറയ്ക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? മാസ് ന്യൂട്രോണിൻ്റെ എണ്ണം നമുക്ക് കിട്ടി. അപ്പോൾ ഇനി കൂട്ടുകാർ ചെയ്യേണ്ടുന്ന ഒരു കാര്യം, ഇതിൽ ഞാൻ തരാം ഓരോന്നിൻ്റെയും അറ്റോമിക് നമ്പർ, മാസ് നമ്പർ ആദ്യം കണ്ടെത്തുക. പീരിയോഡിക് ടേബിൾ നോക്കിയിട്ട് നിങ്ങൾ കണ്ടെത്തുക. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട് അറ്റോമിക് നമ്പറും മാസ് നമ്പറും. അതിൽ നിന്ന് ഇലക്ട്രോണിൻ്റെ എണ്ണം, പ്രോട്ടോണിൻ്റെ എണ്ണം, ന്യൂട്രോണിൻ്റെ എണ്ണം ഇതേ ഓർഡറിൽ കൃത്യമായിട്ട് കണ്ടെത്തുക. ഇലക്ട്രോണിൻ്റെ എണ്ണം, പ്രോട്ടോണിൻ്റെ എണ്ണം, ന്യൂട്രോണിൻ്റെ എണ്ണം. നമുക്ക് രണ്ടാമത്തെ പീരിയോഡിലുള്ള ആളുകളെ നോക്കാം. ആരൊക്കെയാണ് നോക്കുക? ലിഥിയം നിങ്ങൾ കണ്ടെത്തുക, ബെറിലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ, നിയോൺ, ഇത്രയും ആളുകളുടെ അറ്റോമിക് നമ്പറും മാസ് നമ്പറും ആദ്യം കണ്ടെത്തുക. അതിൽ നിന്ന് നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, നമ്പർ ഓഫ് പ്രോട്ടോൺസ്, നമ്പർ ഓഫ് ന്യൂട്രോൺസ് നിങ്ങൾ കണ്ടെത്തുക. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ നമുക്ക് വളരെ കുറഞ്ഞ ഭാഗം കൂടിയുണ്ട്, അതുകൂടി നമുക്ക് ഈ ചാപ്റ്ററുകൾ അവസാനിപ്പിക്കാം. നന്ദി.